നമസ്കാരം. നാളെയാണ് സജി ചെറിയാനെ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ സർക്കാർ തീരുമാനിച്ച ദിവസം. നാളെ സത്യപ്രതിജ്ഞ നടത്താൻ അനുവാദം നൽകണമെന്നും അതിനുവേണ്ട നടപടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നും ഗവർണറോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട ദിവസം നാളെ, അതായത് ജനുവരി 4 പക്ഷേ ഒരിക്കൽ ഭരണഘടനയെ അവഹേളിച്ചു എന്ന് പറഞ്ഞ് കോടതിയിൽ ഉൾപ്പെടെ കേസാവുകയും തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച് പോവുകയും ചെയ്ത ഒരാൾ തിരിച്ച് വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നതിൽ എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ ഉണ്ടോ എന്നതാണ് ഗവർണർ ഉറ്റുനോക്കുന്നത്. അതിൻ്റെ കൃത്യമായ നിയമോപദേശം അടക്കം ഗവർണർക്ക് കിട്ടിയെങ്കിലും കൃത്യമായ വ്യക്തത സർക്കാരിൽ നിന്ന് ഗവർണർ ആരായുന്നുണ്ട്. അതിൽ അന്തിമമായ ഒരു തീരുമാനം ആകാത്തതുകൊണ്ട് തന്നെ നാളെ സജി ചെറിയാൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. അത് ഒരാശങ്കയായി ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നു. അനിശ്ചിതത്വങ്ങൾക്ക് ശേഷം സജി ചെറിയാൻ്റെ മന്ത്രിസഭാ പ്രവേശനത്തിന് ഗവർണറുടെ പച്ചക്കൊടി. ഇക്കാര്യത്തിൽ ഗവർണർ കൂടുതൽ നിയമോപദേശം തേടുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. അറ്റോർണി ജനറലുമായി ആശയവിനിമയം നടത്തിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ തീരുമാനം എന്നാണ് സൂചന. നേരത്തെ ഗവർണർക്ക് കിട്ടിയ നിയമോപദേശം തിടുക്കത്തിൽ സത്യപ്രതിജ്ഞ വേണ്ടെന്നതായിരുന്നു. ഇതേ തുടർന്നാണ് അറ്റോർണി ജനറലിനോട് ഉപദേശം തേടിയത്. മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ള ആളിനെ മന്ത്രിയാക്കാനുള്ള അധികാരമുണ്ടെന്ന് അറ്റോർണി ജനറൽ അറിയിച്ചതായാണ് സൂചന. ഈ സാഹചര്യത്തിലാണ് സത്യപ്രതിജ്ഞയ്ക്ക് ഗവർണർ അനുമതി നൽകിയത്. നാളെ 4 സജി ചെറിയാൻ്റെ സത്യപ്രതിജ്ഞ. സജി ചെറിയാനെ അടിയന്തരമായി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തേണ്ട സാഹചര്യമില്ലെന്നായിരുന്നു ഗവർണർക്ക് നിയമോപദേശം കിട്ടിയിരുന്നത്. ഭരണഘടനയെ അധിക്ഷേപിച്ചെന്ന കേസിൽ കോടതി പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകിയാൽ മതിയെന്നായിരുന്നു അത്. സജി ചെറിയാന അനുകൂല പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ CPM തിടുക്കപ്പെട്ട സജി ചെറിയാനെ മന്ത്രിസഭയിലേക്ക് തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചതാണ്. എന്നാൽ കേസിൽ ഇതുവരെ കോടതി വിധി വരാത്ത സാഹചര്യത്തിൽ ഗവർണർ നിയമോപദേശം തേടി. സജി ചെറിയാൻ നടത്തിയ വിവാദ പ്രസംഗമടക്കം പരിശോധിച്ചാണ് ഡോക്ടർ എസ് ഗോപകുമാരൻ നായർ നിയമോപദേശം നൽകിയത്. പിന്നാലെയാണ് അറ്റോർണിയോട് അഭിപ്രായം ചോദിച്ചതും. മുഖ്യമന്ത്രിയുടെ ശുപാർശ അംഗീകരിക്കണമെന്നായിരുന്നു അറ്റോർണി നൽകിയ ഉപദേശമെന്നാണ് സൂചന. ഭരണഘടനാ താത്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ചുമതല ഗവർണർക്കുണ്ട്. ഇക്കാര്യം ജനങ്ങളറിയണം. മുഖ്യമന്ത്രി തിടുക്കപ്പെട്ട് നൽകിയിരിക്കുന്ന നോട്ടീസിൽ വിശദാംശങ്ങൾ ആരായണമെന്നും ആദ്യം കിട്ടിയ നിയമോപദേശത്തിലുണ്ടായിരുന്നു. ഭരണഘടനയോട് കൂറുപുലർത്തുമെന്ന് പ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന മന്ത്രിക്ക് ഒട്ടും യോജിക്കാത്ത പ്രസംഗമാണ് നടത്തിയത്. എന്നാൽ ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് ഗവർണർക്കുള്ളത്. അതിനായി പരമാവധി ശ്രമം ഉണ്ടാകണമെന്ന് ഭരണഘടനാ അനുച്ഛേദം 159 നിഷ്കർഷിക്കുന്നുണ്ടെന്നും ലീഗൽ അഡ്വൈസർ നൽകിയ നിയമോപദേശത്തിലുണ്ടായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ച ആളിനെ മന്ത്രിയാക്കിയില്ലെങ്കിൽ അത് അനാവശ്യ ചർച്ചയുമാകും. ഈ സാഹചര്യത്തിലാണ് സത്യപ്രതിജ്ഞയ്ക്ക് ഗവർണർ അനുമതി നൽകുന്നത്. കോഴിക്കോടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉടൻ തിരുവനന്തപുരത്തേക്ക് എത്തും. മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തനാണ് സജി ചെറിയാൻ. ചെങ്ങന്നൂരിൽ നിന്നുള്ള MLA. മല്ലപ്പള്ളിയിലെ ഭരണഘടനാവിരുദ്ധ പ്രസംഗത്തെ തുടർന്നായിരുന്നു രാജി. കേസിൽ പോലീസ് സജി ചെറിയാൻ അനുകൂല തീരുമാനമെടുത്തു. റഫർ റിപ്പോർട്ട് കോടതിയുടെ പരിഗണനയിലാണ്. ഇതിനിടെയാണ് വീണ്ടും സജി ചെറിയാൻ മന്ത്രിയാകുന്നത്. ഗവർണർ എല്ലാ നിയമവശവും പരിശോധിച്ചതുകൊണ്ട് തന്നെ മന്ത്രിയായി സജി ചെറിയാൻ എത്തുന്ന രാഷ്ട്രീയ വിവാദങ്ങളെയും CPMന് ചെറുക്കാനാകും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നാണ് സജി ചെറിയാനെ മന്ത്രിസഭയിലേക്ക് തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചത്. ഇതിനായി സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി തേടി ചീഫ് സെക്രട്ടറി രാജ്ഭവന് കത്ത് നൽകിയിരുന്നെങ്കിലും ഗവർണർ ഇതിന് മറുപടി ഉടൻ നൽകിയില്ല. ഇന്ന് 11 ഗവർണർ സമ്മതമറിയിച്ചത്. അതിനിടെ മന്ത്രിസഭയിലേക്ക് തിരികെ എത്തുന്ന സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞയിൽ ഗവർണർ നിയമപരമായി മാത്രം നടപടിയെടുത്താൽ മതിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു. നിയമത്തിന്റെ പേര് പറഞ്ഞ സർക്കാരിനെ അലോസരപ്പെടുത്തുകയാണ് ഗവർണർ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ചെയ്യുന്നത്. അതിന്റെ തുടർച്ചയാണ് സജി ചെറിയാൻ വിഷയത്തിൽ ഗവർണറുടെ നിലപാടെന്നും നിയമവ്യവസ്ഥ തുടരുന്ന നാട്ടിൽ ഇതേ നിലപാട് ഇനിയും തുടരാൻ കഴിയില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സജി ചെറിയാന്റെ തിരിച്ചുവരവിൽ ഭരണഘടനയനുസരിച്ചാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് തദ്ദേശവകുപ്പ് മന്ത്രി MV രാജേഷും പറഞ്ഞു. ഭരണഘടന എല്ലാവർക്കും ബാധകമാണ്, ഗവർണർക്കും അതുപോലെയാണ്. ഭരണഘടനാ വ്യവസ്ഥകളിൽ യാതൊരു ആശയക്കുഴപ്പവുമില്ല. ഭരണഘടനയിൽ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ടെന്നും MV രാജേഷ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ലോഗിൻ കേരള.